നമ്മുടെ സി പി എമ്മിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പരസ്യവാചകമായിരിക്കും മിക്കവാറും ഉയർത്തുന്നത്. ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ന്യൂനപക്ഷം, അതിനാണ് അവർക്ക് അത് മതി, അതിൽ നിന്ന് തിന്നാൻ അതിൽ ആരാണ് അമേദിയെന്നും മണി നീച്ചെന്നും. പാവം ജനങ്ങളൊന്നും വിശ്വസിച്ചു, ഇയാള് തന്നെ ക്യാപ്റ്റൻ സോപ്പോ. അപ്പൊ കുറെ സഹകൾ അപ്പുറത്തിരുന്നോണ്ട് ഇതാണ് ക്യാപ്റ്റൻ, ഇതാണ് ക്യാപ്റ്റൻ, ഇതാണ് ക്യാപ്റ്റൻ. അപ്പൊ ആളും വിചാരിച്ചു ഇത് തന്നെ ക്യാപ്റ്റൻ. പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ടുള്ളത് ആരാണ്? ആകെ ഉള്ളത് ടി പി നന്ദകുമാർ വെല്ലുവിളിച്ചിട്ടുണ്ട്, ക്രൈം നന്ദകുമാർ. പി വി എന്നതിന്റെ പിന്നിൽ ശക്തരായ മുതിർന്ന സി പി എം നേതാക്കൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഈ അമേദ്യം റോഡിലൊക്കെ കാണുമല്ലോ, അതിലിങ്ങനെ ഈച്ച ആർത്ത് കിടക്കും പോലെ, ഒരു മിനുക്ക് മിനുക്ക് അല്ലെ തിളങ്ങുന്ന പണിനീച്ച ആർത്ത് കിടക്കും, അതുപോലെയാണ് എനിക്ക് ഇവന്മാരെ കാണുമ്പോൾ തോന്നുന്നു. നമസ്കാരം. കഴിഞ്ഞ രണ്ടു തവണയായി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരുമകനെ, അയാളുടെ മരുമകനെ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ എത്രയോ മാസങ്ങൾക്ക് മുൻപ് തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്, വർഷങ്ങൾക്ക് ഒന്നൊന്നര വർഷം മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോൾ പി വി അൻവറും പറയുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് എവിടെയും ഇന്ന് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിസഭയിൽ രണ്ടാമൻ ഉണ്ടായിരുന്നു, ഇ പി ജയരാജൻ. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ കുറച്ചുകാലം എം പി ഗോവിന്ദൻ മന്ത്രിയായിരുന്നപ്പോൾ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നു. ഇന്ന് രണ്ടാം സ്ഥാനത്തില്ല, രണ്ടാം സ്ഥാനക്കാരനില്ല. ഒന്നാം സ്ഥാനക്കാരനും രണ്ടാം സ്ഥാനക്കാരനും മറ്റതും മറിച്ചും എല്ലാം നമ്മുടെ വിണു തന്നെയാണ്. അപ്പോൾ അടുത്ത ഒരു അംഗത്തിനോട് ബാല്യമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, പിണറായിക്കും അറിയാം. കാരണം പിണറായിൻ്റെ നടപ്പും കാര്യങ്ങളും അയാളുടെ ശാരീരികാവസ്ഥയും അയാളുടെ ഒരു ജനപ്രീതിയും എടുത്തു പറയേണ്ടത് ജനപ്രീതിയാണ്. ഇനിയിപ്പം ജനങ്ങൾ സഹിക്കുന്നതിൻ്റെ പരിധിയില്ല കേട്ടോ. അതെ അതെ അല്ല, ഗ്രാഫ് സീറോ ആയെന്ന് അൻവർ പറഞ്ഞു. അൻവർ അല്ല പറഞ്ഞ, അതിനു മുമ്പ് ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ജനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, നീ സീറോ ആണ്ടാന്ന് അന്ന് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ പറയുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ പിണറായി വിജയൻ ഒരു അംഗത്തിനോട് ബാല്യമില്ല. അതുകൊണ്ടായിരിക്കണം ഈ പറഞ്ഞതുപോലെ സ്വന്തം വീട് പോലെ, സ്വന്തം തറവാട് പോലെ ക്ലിഫ് ഹൗസിൽ ലിഫ്റ്റ് പിടിപ്പിച്ചതും പിന്നെ എന്താണ് നീന്തൽക്കുളം കെട്ടിയതും തൊഴുത്ത് കെട്ടിയതും തോണ്ടിയതും ഒക്കെ ഈ പറയുന്നത് പോലെ ഇനിയുള്ള കാലം അവിടെ കഴിയാം, എക്സ്പയർ ഡേറ്റ് ആവുന്നത് വരെ അവിടെ കഴിയാമെന്നുള്ളൊരു ചിന്തയോട് കൂടി ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇനി അടുത്ത് ഇപ്പം പി വി എൻവർ പറഞ്ഞത് സത്യമാകും അല്ലേ? അങ്ങനെ ആയിരിക്കും. കാരണം ഞാൻ മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം അയാൾക്ക് വീണ്ടും ക്ലിഫ് ഹൗസ് പോലെ ഇത്രയും സുരക്ഷിതമായ ഒരു 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 സ്ഥലമില്ല കേരളത്തിൽ. ഇത്രയും നല്ല പോലീസ് ബന്ദോബസ്തോടെ ആ ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഒഴിഞ്ഞാലും ഇരിക്കാൻ പറ്റുമെങ്കിൽ അതിന് ഇയാള് മുഖ്യമന്ത്രി ആവണം. ആര്? മരുമകൻ മുഖ്യമന്ത്രി ആവണം. അതിനുള്ള തന്ത്രങ്ങളാണ് ഇപ്പം ആവിഷ്കരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഇപ്പം ഭാഗ്യത്തിൽ ഈ അൻവറും എല്ലാം കൂടെ ചേർന്ന് സംഘടിപ്പിച്ച് കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു വിവേകനം. ഈ ഓപ്പണായിട്ട് വന്നിട്ട് ഇറിയാസിനെതിരായിട്ടൊക്കെ അൻവർ പറഞ്ഞതെന്നും അത്ര വലിയ കാര്യമായിട്ട് കാണേണ്ട കാര്യമില്ലാതെ എനിക്ക് തോന്നുന്നു. അതൊക്കെ റിയാസ് വേണ്ടിയിട്ടില്ലല്ലോ, സാധാരണ എല്ലാ കാര്യത്തിനും റിയാസ് എന്തെങ്കിലും ഒന്നിട്ട് പറയുന്നതാണല്ലോ. ആര് പറഞ്ഞാലും ഒന്നി ഇന്ന് ഉടനെ തന്നെ ഒന്നീ ഫേസ്ബുക്കിലിടും, അതല്ലെങ്കിൽ മൈക്ക് ഫോണിൽ വന്ന് അല്ല മൈക്കാരുടെ മുമ്പിൽ, അതായത് ചാനലുകാരുടെ മുമ്പിൽ വന്നിന്ന് പറയുകയും ചെയ്യും. ഈ റിയാസ് ഇത് ഈ അൻവർ പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഗുണം അൻവറിന് തന്നെയാണ്. അതിന്റെ ഗുണം ഉണ്ടാകുമോ, അൻവർ പറയുന്നതിന്റെ ഗുണം ഉണ്ടാകുമോ റിയാസിന് തന്നെയാണ്. അല്ല, ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവർക്കറിയാം. കാരണം ഇനി ഒരിക്കൽ കൂടി ഇപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അൻവറിന്റെ പിന്നിൽ സി പി എമ്മിന്റെ പ്രബലരായ നേതാക്കൾ ഇല്ലാതെ അൻവർ ഇത്തരത്തിലുള്ള എന്താണ് വെളിപ്പെടുത്തലുകളും ശക്തമായി പിണറായി വിജയനെ വെല്ലുവിളിച്ചിട്ടുള്ളത് ആരാണ്? ആകെ ഉള്ളത് ടി പി നന്ദകുമാർ വെല്ലുവിളിച്ചിട്ടുണ്ട്, ക്രൈം നന്ദകുമാർ. പുള്ളിയെ മാത്രമേ എനിക്ക് തോന്നുന്നു പിണറായി വിജയന് പേടിയുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഇതേപോലെയാണ്. ആൾക്കാർ തന്നെ വിളിക്കുന്നു, അത് വേറൊരു വശം, അവരാരും കേൾക്കുന്നില്ല. പക്ഷേ പിണറായി വിജയനെ ഇത്തരത്തിൽ പറയുന്ന മറ്റൊരാളില്ല. പി വി അൻവറിനെ പോലെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടത് പി ജയരാജൻ. അപ്പൊ തീർച്ചയായിട്ടും അതായത് പി ജയരാജനെ മറുത്തു പറഞ്ഞു, പക്ഷെ അവർക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ പറഞ്ഞേ പറ്റില്ല. പി ജയരാജൻ ഇന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഒരു കാര്യം ആലോചിക്കുമ്പോൾ, അന്വേഷണം നടക്കുകയില്ല, എന്തിനാണ് അൻവർ ഇത്രയും വെപ്രാളം കാണിച്ചത്, ധൃതി കാണിച്ചത്, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയില്ലേ എന്നൊക്കെ പറഞ്ഞാൽ, എന്ന് വെച്ചാൽ അൻവർ ബാക്കിയുള്ളവർ പറഞ്ഞതുപോലെ, ഗോവന്ദൻ പറഞ്ഞതുപോലെയോ, അല്ലെങ്കിൽ ഡിവൈഎഫ്ഐയുടെ മനോജ് പറഞ്ഞതുപോലെ അല്ല, സനോജ് പറഞ്ഞതുപോലെ അല്ല പി ജയരാജൻ പറഞ്ഞിരിക്കുന്നത്, വളരെ മയപ്പെട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്നിൽ, പി വി അൻവറിന്റെ പിന്നിൽ ശക്തരായ മുതിർന്ന സി പി എം നേതാക്കൾ ഉണ്ടെന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അൻവറിന് ആരെയും ഭയമില്ലാത്ത രീതിയിലാണ് അൻവർ ഇപ്പോൾ ഈ പ്രസ്താവനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇനി പിണറായി പോയി കഴിഞ്ഞാലും മുഹമ്മദ് റിയാസ് അധികാരത്തിൽ വരും, അപ്പോൾ ഈ ഗോവിന്ദനും ജയരാജന്മാർക്കും അതുപോലുള്ള അതേപോലെ മുതിർന്ന നേതാക്കൾക്കും പോലും യാതൊരു സ്ഥാനവും വരില്ല. കാരണം ഇപ്പം ഇതെന്താ ഒരു ഒരു മഹത്തായ പ്രസ്ഥാനമാണ് ഒരു മനുഷ്യൻ്റെ കുടുംബ സ്വത്ത് പോലെ കൈയടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, സ്വാഭാവികമായിട്ടും ഒരു തറവാട്, ആ തറവാടിൽ കാരണവർ എത്തുപോയി കഴിഞ്ഞാൽ അവിടുത്തെ എന്താണ് അവിടുത്തെ അടുത്ത അനന്തരാവകാശി, അയാളുടെ മകനോ മരുമക്കത്തായ സമ്പ്രദായം വരുന്നെങ്കിൽ മരുമകനായിരുന്നു. അപ്പോൾ സകല അവകാശങ്ങളും അയാൾക്ക് ചെല്ലുകയാണ്. അതുപോലെ ആയിത്തീരും
പിന്നെ നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ കാര്യം. അല്ല, ഇത് കേരളം മാത്രം തന്നെ മാറിയിരിക്കുന്നു. കേരളത്തില് ബാക്കി എല്ലാ സംസ്ഥാന തമിഴ്നാട്ടില് ഇതാ കുടുംബ ഉദയഗിരി വരാൻ പോകുന്നു, ഉദയനിധി മാരൻ വരാൻ പോകുന്നു. പിന്നെ അതുപോലെ ആന്ധ്രാപ്രദേശില് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വരെ മുഖ്യമന്ത്രി ആയിരുന്നതും ഇപ്പൊ മുഖ്യമന്ത്രി ആയിരിക്കുന്നതും കുടുംബം ചേർന്നതാണ്. ഝാർഖണ്ഡിൽ ഷിബു സാറിന്റെ, ബീഹാറില് എന്താണ് സംഭവിച്ചത്, ലാലു പ്രസാദ് അവരുടെ എല്ലാം കൂടെ, യു പിയിലാരാണ് പിന്നെ മഹാരാഷ്ട്രയിൽ ആരാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിന് ഒഴിഞ്ഞിരിക്കുന്നത്, ഞാൻ ചോദിച്ചിട്ട് കേരളത്തിൽ പ്രബുദ്ധരായ ആൾക്കാരാണല്ലോ ഉള്ളത്. ഞാൻ ഒരിക്കലും ഈ പറയുന്ന എന്താണ് ഈ ഇത്ര മക്കളെ രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവരിക, അവരെ ഈ അധികാരം ഏൽപ്പിക്കുക, ഈ ഒരു പ്രവണത ഒരിക്കലും നല്ലൊരു കാര്യമല്ല, നല്ലൊരു കാര്യമല്ല. അപ്പൊ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. പക്ഷെ അതുപോലെയല്ല കേരളത്തിൽ വെച്ചാൽ പ്രബുദ്ധർ, കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ പിന്നെ ബുദ്ധിമാന്മാരായ അത്രയും സമർത്ഥരായ ചിന്താശേഷിയുള്ള ആൾക്കാരെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ടാണ് ഏറ്റവും അധികം സൈബർ തട്ടിപ്പ് നടക്കുന്നതും എല്ലാം നടക്കുന്നത്. ഇപ്പൊ സൈബർ തട്ടിപ്പിൽ ഇപ്പോ ഇന്നും വാർത്ത വായിക്കുന്നു, ലക്ഷക്കണക്കിന് 8.5 ലക്ഷം രൂപ വരുത്താൻ. ചേട്ടാ, സൈബർ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ അറിയാൻ വേണ്ട എന്തിനാണ്? അല്ല, എനിക്ക് അടുത്തൊരു ഒരു അവാർഡ് കൊടുക്കണം എല്ലാ അവന്മാർക്ക്. മിടുക്കന്മാരല്ലേ എന്നറിയാം, നമ്മുടെ ഡി എൻ എയുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അത്രയും സമർത്ഥന്മാരായ വലിയ ഭയങ്കരന്മാരെയൊക്കെ വലിയ ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, വലിയ ആൾക്കാരെയൊക്കെ തട്ടിക്കൊണ്ട് പോകുന്നത്, തട്ടിയെടുത്ത് പൈസ നമ്മള് നമുക്ക് കിറ്റ് കൊടുത്താൽ നമ്മൾ ഒരു മന്ത്രിസഭ ഉണ്ടാക്കും. പിന്നെ ഓഫർ വെച്ചാൽ നമ്മൾ ഓണക്കടകളിലും ഓണക്കടകളിലൊക്കെ നമ്മൾ ഇടിച്ചു കയറി പോകും. നമ്മൾ പ്രവർത്തനല്ലേ, മിക്കവാറും നമ്മൾ പ്രവർത്തനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ, അപ്പൊ ഇപ്പൊ നമ്മളൊന്ന് പറഞ്ഞു വന്നത് ഈ പറയുന്ന പിന്നെ മുഹമ്മദ് റിയാസിന്റെ കാര്യം, വയനാട്ടിലെ കാര്യം മാത്രം എടുക്കാം. കഴിഞ്ഞ കുറെ കാലമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്നത് മുഹമ്മദ് റിയാസാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി പറയുന്നതും മുഖ്യമന്ത്രി അയാളുടെ നിലപാടുകളൊക്കെ വ്യക്തമാക്കുന്നത് റിയാസാണ്. മരുമകനും മകനും വീട്ടിൽ, പക്ഷെ അത് പൊതുജനങ്ങളുടെ മുന്നിൽ വരുമ്പോൾ കുറച്ചൊക്കെ ഒരു മാന്യത കാണിക്കണം. വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ പോലും അവിടെ എന്തിനാണ് ഈ ടൂറിസം വകുപ്പ് മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് എന്ത് കാര്യം? അവിടെ വയനാടിന്റെ മന്ത്രിയായ കെ ഓർക്കേളും ഉണ്ടായിരുന്നു, പിന്നെ റവന്യൂ മന്ത്രി കെ രാജൻ ഉണ്ടായിരുന്നു. അവിടെ എന്തിനാണ് ഈ പറഞ്ഞ കണക്ക് ബോബനും മോളിലും മറ്റേ കക്ഷി പോകുമ്പോൾ റിയാസ് പോയത് എന്തെന്നറിയാം? അത് മാത്രമല്ല, അവിടെ എല്ലാ മാധ്യമങ്ങളെയും, അവിടെ പിന്നെ കെ രാജനൊക്കെ വളരെ ഒരു തവണയോ രണ്ടു തവണയോ മറ്റേ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ. ഓർക്കേളിനെ അവിടെയും കണ്ടില്ല, പക്ഷെ എപ്പോഴും സംസാരിച്ചിരുന്നത് മുഹമ്മദ് റിയാസാണ്. ജനങ്ങളുടെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാക്കണം, ഇയാള് വലിയ നേതാവാണ്, ഇയാള് വലിയ കഴിവുള്ളവരാണ്. പണ്ട് ചേട്ടനുണ്ട്, ഞാൻ മരുമോനല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ട് നമുക്കൊരു 500 മൈൽ ബാർ സോപ്പ് ഉണ്ടായിരുന്നു, നീല കളർ, ഇത്ര നീളമുള്ളത്, ചേട്ടൻ കണ്ടിട്ടുണ്ടോ? പണ്ട് പണ്ട് ഇപ്പോഴല്ലേ മറ്റേ എന്തോന്നാണ് വിമ്മും മറ്റേ ഇതൊക്കെ വന്നത്, അതുകൊണ്ട് ഡിഷ് വാഷ് മറ്റേ ഇതുണ്ടല്ലോ, നമ്മുടെ ഡോക്ടർ വാഷിന്റെ ഒക്കെ വന്നത്, സൺലൈറ്റ് ഒക്കെ വന്നത് മറ്റേ ഒറ്റ ഇതായിട്ട്. പണ്ട് ഇത്ര നീളമുള്ള മറ്റേ 500 മൈൽ ബാർ നീല, അതിനെ മുറിക്കാതെ കട്ടയുണ്ട്, ഇത്ര ഇത്ര വീതിക്ക് കട്ടയുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ കടയിൽ ചെല്ലുമ്പോഴത്തേക്കൊക്കെ മുറിച്ചു തരും, ഒരു കട്ട 10 ദിവസമോ 25 ദിവസമോ 25 ദിവസമാണ്. അപ്പം അത് ഈ മൈൽ ബാർ സോപ്പിന്റെ പരസ്യങ്ങളൊക്കെ റേഡിയോയിൽ അന്ന് കേൾക്കാം, മൈൽ ബാർ സോപ്പ്. അപ്പൊ ഇത് ആൾക്കാരുടെ മനസ്സിൽ കിടന്ന് പതിയും, മൈൽ ബാർ. ഇത് മാത്രമല്ല, ഇത് ഉജാല എന്നാണ് വെറുതെ ഒരു എന്തോ കലക്കിയ ഒരു നീലം വെള്ളമാണ്. അതുകൊണ്ടാക്കിയ കോടികള് ഈ നമ്മൾ കുറെ കാലം റേഡിയോ തുറന്നു കഴിഞ്ഞാൽ ഉജാലയുള്ളൂ. അത് റേഡിയോ കാലമാണ്, റേഡിയോ തുറന്നു കഴിഞ്ഞാൽ ഉജാലയുടെ പാട്ടല്ലാതെ മൊത്തം സ്പോൺസർ ചെയ്യുന്ന ഉജാല, പ്രോഗ്രാം സ്പോൺസർ ഉജാല, എല്ലാം ഉജാല. സൂപ്പർ ഹൈറ്റ് ഒക്കെ പോയത് ഉജാല. അപ്പൊ നമ്മളെ മലയാളിയാണ്, നല്ലതാണ്, ഒരു മലയാളി വ്യവസായിയാണ്, കോഴിക്കോട്ടുകാരനാണ്, നല്ലതാണ്, കുറെ കാര്യം മിടുക്കനാണ്. പക്ഷെ എങ്കിലും നമ്മൾ അങ്ങനെ വച്ചില്ലേ, അതുപോലെ ഈ പറയുന്ന ആ ഒരു ഉജാലയെ എങ്ങനെ കൊണ്ടുവന്നോ, അതല്ലെങ്കിൽ ഈ പറയുന്ന മൈൽ ബാറിനെ എങ്ങനെ കൊണ്ടുവന്നോ, അതുപോലെ ഒരു ബ്രാൻഡിങ് ആണ് ഇപ്പൊ നടന്നത്. ബ്രാൻഡിങ് അതായത് ഈ മൈൽ ബാർ സോപ്പ്, അതായത് നമ്മൾ അപ്പൊ ഈ മൈൽ ബാർ സോപ്പ് ഏതാണ്, 500 എന്ന് ഏതാണ്, ഇതൊന്നും നമുക്കൊന്നും അറിഞ്ഞൂടാ. പക്ഷെ നമ്മള് പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോഴത്തേക്ക് കടയിൽ ചെന്നിട്ട് ഇത് വായിച്ചുകൊണ്ടിരുന്ന മൈൽ ബാർ എന്ന് പറയും, എന്ന് വെച്ചാൽ കേട്ട് പരിചയമാണ്. അതുപോലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു കുത്തിവെക്കുകയാണ്, അതായത് റിയാസ് എവിടെ ചെന്നാലും ഇളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിൽക്കുമ്പോഴും, അതായത് നമുക്കറിയാം, പക്ഷെ ഇതൊന്നും ചിന്തിക്കാത്ത സാധാരണ ജനത്തിന് ഇത് മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ അദ്ദേഹം പിന്നെ സന്ധി വിളക്കൊളുത്തുന്ന സമയത്ത് കുറെ ദിവസം വന്ന് ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞത്, അതോടുകൂടി ഇയാളൊരു ക്യാപ്റ്റൻ ആണെന്നുള്ള പരിവേഷണം ഉണ്ടായി. പാവം ജനങ്ങളെന്ന് വിശ്വസിച്ചു, ഇയാള് തന്നെ ക്യാപ്റ്റൻ സോപ്പോ. അപ്പൊ കുറെ സാഹകൾ അപ്പുറത്തിരുന്നോണ്ട് ഇതാണ് ക്യാപ്റ്റൻ. അപ്പൊ ആളും വിചാരിച്ചു ഇത് തന്നെ ക്യാപ്റ്റൻ, മനസ്സിലായില്ലേ? ഇതാണ് ആളുടെ മുമ്പിൽ ബ്രാൻഡിങ് ഒരു അതാണ് പൊളിറ്റിക്കൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത്. മറ്റേ ഇതിപ്പോ റിയാസിന് ബ്രാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ബ്രാൻഡിങ് റിയാസാണ് അവിടെ എന്താണ് പട്ടാളക്കാർ പോയപ്പോൾ അവിടെ തിരച്ചിലൊക്കെ മതിയാക്കി പോയപ്പോൾ അതിൻ്റെ മേധാവിക്ക് ചെണ്ട് കൊടുത്തത് മറ്റേ പൂച്ചെണ്ട് കൊടുത്തത് അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചത് അദ്ദേഹത്തോട് സംസാരിച്ചത് അത് ഏത് ഭാഷയും തന്നെയാണ് പണ്ട് മാർക്ക എൻ്റെ കഞ്ചുവിൻ്റെ അടുത്ത് പോയത് ഓർമ്മ ഉണ്ടാകട്ടെ കഞ്ചുവിൻ്റെ അടുത്ത് പോയിട്ട് ഇംഗ്ലീഷ് പറഞ്ഞത് ഓർമ്മ ഉണ്ട് ഇനി അതിൽ നിന്ന് വല്ല പുരോഗതി ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായിരുന്നാലും അത് പിന്നെ വയനാട്ടിൽ പോയി അത് എവിടെ നോക്കിയാലും അറിയാം അയാൾ പറഞ്ഞു അയാൾ അമ്മാവൻ അതുപോലെയാണല്ലോ പിന്നെ അയാൾക്ക് എങ്ങനെയൊക്കെ ആയാലും ഇപ്പൊ ഈ പറയുന്ന പിന്നെ എം ബി ഗോവിന്ദനും വാസവനും ശിവൻകുട്ടിയും ഈ പി ജയരാജനും അടക്കമുള്ള നേതാക്കളൊക്കെ പ്രത്യക്ഷത്തിൽ പിണറായി വിജയനെ അനുകൂലിക്കുന്നുണ്ടെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ധർമ്മടത്തല്ല ഇനി അങ്ങ് അറ്റത്ത് പോയി തന്നെ കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പോലും പിണറായി വിജയൻ എതിർപ്പ് ഉയർന്നു വന്നത് അപ്പൊ പിണറായി വിജയൻ ആളുകൾ കാല് ഉടക്കി അടിക്കും അനാരോഗ്യം പറഞ്ഞിട്ട് തോക്കുന്നറിയാം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും അയാൾ മാറി നിന്നിട്ട് ഒരു പുതിയ മരുമകനെ മന്ത്രിയാക്കും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ മരുമകനെ മന്ത്രിയാക്കും എന്ന് പറയാൻ കാരണം എന്താണ്, നമ്മുടെ സി പി എമ്മിൽ നിന്ന് ഇടതുപക്ഷത്തിൽ നിന്ന് ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പരസ്യവാചകമായിരിക്കും മിക്കവാറും ഉയർത്തുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ന്യൂനപക്ഷം ന്യൂനപക്ഷ മുഖ്യമന്ത്രി എന്നുള്ള അല്ല കേരളത്തിൽ കാശ്മീർ ഒഴിച്ചാൽ കാശ്മീർ ഒഴിച്ചാൽ പിന്നെ ഒരു ന്യൂനപക്ഷ മുഖ്യമന്ത്രി പിന്നെ ഇന്ത്യയിൽ എവിടെ വന്നിട്ടുണ്ട് എന്റെ ഓർമ്മയിൽ ന്യൂനപക്ഷം എന്ന് പറയാൻ മുസ്ലിം മുഖ്യമന്ത്രി അങ്ങനെ തന്നെ പറയാം. ഇവിടെ കുറച്ച് ദിവസം കൊണ്ടല്ലേ അദ്ദേഹം വന്നില്ലേ, ഇപ്പം ഇനി കൊണ്ടുവരുന്ന കാരണം എന്തെങ്കിലും ഒരു കള്ളം പറയേണ്ട ആൾക്കാരുടെ അടുത്ത് ഈ ജനങ്ങൾ വിശ്വസിക്കില്ലല്ലോ. അത്രയുള്ള ചെറുപ്പക്കാരൻ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും നമ്പൂരി ചെറുക്കനെ പോലെ ഇരിക്കും. അപ്പൊ അപ്പൊ ഇനി അങ്ങനെ വന്ന മമ്പൂരിയ എന്തോ ആയിക്കോട്ടെ ഒരു നമ്പൂരി ചെറുക്കനെ പോലെ ഇരിക്കുന്നു. അല്ല അങ്ങനെയല്ല, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാൻഡ് ചെയ്ത് മൊത്തം ഈ ഈ ടൂറിസം എന്ന് പറയുന്നത് ലോകം മുഴുവനും ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയാണ്. അതുകൊണ്ടാണ് ഇയാൾക്ക് ടൂറിസം തന്നെ ചുമ്മാ എല്ലാ എടുത്ത് ടൂറിസം കൊടുത്തത്. ടൂറിസത്തിന് കുറെ കാശ് വാരാൻ പറ്റും, അതോടൊപ്പം തന്നെ ഈ ടൂറിസത്തിന്റെ പേരിൽ ലോകം മുഴുവനും കറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞ് ടൂറിസത്തിന്റെ പേരിൽ ഈ യൂറോപ്യൻസിനെയും ലോകത്തിന്റെ എല്ലായിടത്തും ഇങ്ങനെ മുഖം തെളിഞ്ഞിരിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ തരത്തിലും ഇയാൾ വലിയൊരു ബ്രാൻഡഡ് വ്യക്തിയായിട്ട് മാറും. അതിനാണ് ഈ വകുപ്പ് വരെ കൊടുത്തത്. ചുമ്മാ അല്ല, നിങ്ങളൊക്കെ ചുമ്മാ നനച്ചുകൊണ്ടിരിക്കുക. അയാൾ ബുദ്ധിമാനും ബുദ്ധിമാന്റെ ബുദ്ധിമാനുമാണ്. അയാൾ അയാളെ മരുമോനെ ബ്രാൻഡാക്കി കഴിഞ്ഞു. അടുത്ത അയാൾ എന്റെ മുഖ്യമന്ത്രി ഈ സുമേഷിനും നന്ദകുമാറൊക്കെ വന്നിരുന്നു. ചുമ്മാ ഞാൻ അല്ല എന്തായിരുന്നാലും ഇത് ഇപ്പോ ഇത് ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. കാരണം ഈ കഴുതകളായ മരക്കഴുതകളായ കടന്നലെന്ന് പറയുന്നത് യുവമാര് പറയുന്നത് സ്വയം പറയുന്നത് കടന്നലെന്നാണ് പറയുന്നത്. കടന്നലല്ല, എനിക്ക് യുവമാരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്തെന്നറിയാമോ, നമ്മൾ ഈ അമേദ്യം റോഡിലൊക്കെ കാണുമല്ലോ, അതിലിങ്ങനെ ഈ ചാർത്ത് കിടക്കുമ്പോൾ ഒരു മിനുക്ക് മിനുക്ക് അല്ലെങ്കിൽ തിളങ്ങുന്ന പണിനീച്ച ആർത്ത് കിടക്കും, അതുപോലെയാണ് എനിക്ക് യുവമാരെ കാണുമ്പോൾ തോന്നുന്നത്. സത്യം പറയാമല്ലോ, അങ്ങനെ തന്നെയാണ്, അതാ അത് തന്നെയാണ്, സംശയമൊന്നുമില്ല. അവർക്ക് അത് മതി, അതിൽ നിന്ന് തിന്നാൻ അത് മതി. അതിൽ ആരാണ് അമേദ്യ എന്നും മണി നീച്ചെന്നും തീരുമാനിക്കട്ടെ, തീരുമാനിക്കട്ടെ. അപ്പൊ എന്തായാലും ഈ പറയുന്നത് പോലെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, പിന്നെ എന്തായിരുന്നാലും ഈ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനുമെതിരെ ശക്തമായിട്ടുള്ള പലരും പ്രത്യക്ഷത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും പരോക്ഷമായും അതിന്റെ അണിയറയിലുമൊക്കെ ശക്തമായിട്ടുള്ള എതിർപ്പുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് എതിർക്കുന്തോറും നല്ലതാണ്. പിണറായി വിജയനെ എതിർക്കാതെയാണ് വന്നത്, അയാൾക്ക് ശക്തമായ എതിർപ്പില്ലായിരുന്ന പാർട്ടിക്കകത്ത് മൊത്തം അയാൾ എതിരല്ലായിരുന്ന ആകെ വി എസിന്റെ കൂടെ അല്ലായിരുന്ന പാർട്ടി മൊത്തം ഉണ്ടായിരുന്നത്, സർവ ഡി സി സെക്രട്ടറിമാരും പിന്നെ വി എസ് അതാണ് എല്ലാവരും. അല്ല അത് വേറെ കാര്യം, ഗതി എന്നാലും ബ്രാൻഡഡ് ആയി പത്ത് വർഷമാണ് മുഖ്യമന്ത്രി ആയിക്കോട്ടെ, പത്ത് വർഷം മുഖ്യമന്ത്രി ആയ ചരിത്രത്തിൽ ഇടം നേടി, ചരിത്രത്തിൽ ഇടം നേടി എന്ന് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ നമ്മൾ ഈദി അമീനെ പറയുമ്പോ നമ്മൾ പറയുന്ന ഭാഷ എന്താണ്? ഒരു ഈദി അമീനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉത്തരകൊറിയയിലെ കിം ജോങ് ഉന്നിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, പിന്നെ എന്താണ് ജോർദാനിലെ മുഹമ്മർ ഗദ്ദാഫിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, ഇതൊക്കെ യമനിലെ പിന്നെ മുഹമ്മർ ഗദ്ദാഫിയെ കുറിച്ച് പഠിപ്പിക്കും, ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരിത് ഉണ്ടാവും. ആ രീതിയല്ല ഇപ്പം നമ്മുടെ മറ്റ് പിന്നെ രാജ്യങ്ങളിലെ പല പിന്നെ ലോക നേതാക്കളെ എടുത്തു നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ആ ഒരു രീതിയാണ് അതിൽ വരുന്നത്. അത് ഇവർക്ക് പ്രശ്നമല്ലേ, എന്താ ഈ മറിയമ്മമാരെല്ലാം മരിച്ചല്ലേ, രീതിമാരൊക്കെ മരിച്ചല്ലേ, ആരും അയാൾ ശരിയാണ്, ആ ഒരു പ്രിൻസിപ്പാണ് അദ്ദേഹത്തിന്. ഞാൻ മരിച്ചോ ഇല്ലേ, മരിച്ചില്ലേ ഇവിടെ കിടന്ന് ഞാനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നും ഞാൻ ഒന്നും അറിയണം.
എനിക്കിപ്പോൾ കിട്ടാനുള്ള കിട്ടിയ ഞാൻ സൂചിക്കാനുള്ള സൂചിച്ച ഞാനിപ്പോൾ പിന്നെ നഗ്നനാണെന്ന് ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഇതാ സൂചിച്ചിരിക്കണം പോരെ. അതെ, അതുതന്നെയാണ്. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ, മാരിമാനും കൂടെ വന്നു കഴിഞ്ഞാൽ അറിയാം. ഒരിക്കലും ഒരു നല്ല പ്രവണതയല്ല അത്. ഇടതുപക്ഷം മാറി, ഇനി അടുത്ത് വലതുപക്ഷം, വലതുപക്ഷം അതായത് UDF വരാതെ, UDF ഒരു രാഷ്ട്രീയ മാറ്റം BJP ഇനി എന്തായാലും ഉടനെ ഒന്നും ഇവിടെ ഇത് കിട്ടാൻ പോകില്ല. കിട്ടിയാൽ തന്നെ ഞാൻ എനിക്ക് ഈ ഗോപാലകൃഷ്ണനും മറ്റവരൊക്കെ മന്ത്രിമാരെ ആവുന്നേക്കാളും എനിക്ക് തോന്നുന്നു അതൊക്കെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അങ്ങനെയുള്ളവരൊക്കെ മന്ത്രിയായിട്ട് എന്ത് ചെയ്യാനെന്നുള്ള കാര്യം അല്ല, അവരെല്ലാം ആളുമിടുക്കന്മാരാണ്. മന്ത്രി വന്നാൽ എനിക്കൊന്നും അതൊരു എൻ്റെ പ്രതീക്ഷയിൽ അവരൊരു മന്ത്രിസഭ ഉണ്ടാക്കുകയാണെങ്കിൽ അവർ നല്ല മന്ത്രിസഭയായിരിക്കും കേരളം ഭരിക്കാൻ പോകുന്നത്. നല്ല കഴിവുള്ളവരാണ്, നല്ല വ്യക്തമായിട്ട് ധാരണ ഉള്ളവരാണ്, നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്. സുരേന്ദ്രൻ മാത്രമുള്ള അതിനകത്ത് അല്പം വിദ്യാഭ്യാസം കുറവ്, ബാക്കി എല്ലാവരും നല്ല വിദ്യാഭ്യാസം. കണക്കുകൂട്ടിയപ്പോഴ് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ള നല്ല കാര്യങ്ങളും, നല്ല ഈ പാർട്ടിയെ മാത്രമല്ല പുറത്തുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പഠിക്കാനും അല്ല അത് തലച്ചുള്ളവരാണ് ഇവരെല്ലാവരും. അല്ല അത് അതായത് BJP എല്ലാ നേതാക്കളും BJP പ്രതിനിധീകരിച്ചുകൊണ്ട് ചാനൽ ചർച്ചകളിൽ വരുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് കാര്യ കാരണ സഹിതമാണ് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അവരെല്ലാം പറഞ്ഞിട്ട് അതായത് ഈ വരുന്ന ആൾക്കാർ രാഷ്ട്രീയ നിരീക്ഷകര്, പിന്നെ മറുപക്ഷത്തുള്ളവര്, അവതാരകര്, ഇവരൊക്കെ വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഇവരെ വിളിച്ചുകൊണ്ട് വരുന്നത്. വിളിച്ചുകൊണ്ട് വന്നാൽ പോലും അവരെ എല്ലാം പ്രതിരോധിച്ച് ഇവർ നിൽക്കുന്നു എന്നുള്ളതാണ്. അതായത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അത്രയും കഴിവുള്ളവരാണ്. അവരുടെ ഒരു മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഒരു വല്ലാത്തൊരു മാറ്റം. നമുക്ക് PC ജോർജ് മനുജാൻ തന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് 2026 BJP അധികാരത്തിൽ വരുന്നതാണ്, NDA സർക്കാർ. ഒരിക്കലും അത് എന്തായാലും സംഭവിക്കാൻ സാധ്യതയില്ല. എന്തായാലും ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഈ മുടിഞ്ഞ പാർട്ടി മുടിഞ്ഞു പോകണേ എന്ന് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഇനി വീണ്ടും കാണാം.